രണ്ട് വർഷത്തെ കോവിഡ് മഹാമാരിയിലെ നഷ്ടങ്ങൾ ഒറ്റ ദിവസം കൊണ്ട് തിരിച്ചുപിടിച്ച് കൊടിയത്തൂരിലെ ഭിന്നശേഷി വിദ്യാർത്ഥികൾ ഗ്രാമപഞ്ചായത്തും പരിവാർ സംഘടനയും ചേർന്നാണ് സഹായയാത്രയൊരുക്കിയത്. സാമ്പത്തിക സഹായവുമായി റോട്ടറി ക്ലബ്ബും രിഹില ഗ്രൂപ്പും ഉൾപ്പെടെയുള്ള സന്നദ്ധ സംഘടനകളും രംഗത്തെത്തിയതോടെ യാത്ര അവിസ്മരണീയമായി മാറി. മനുഷ്യന്റെ കണക്കുകൂട്ടലുകൾക്കപ്പുറം പോയ കാലത്തിന്റെ വികൃതികളിൽ തങ്ങൾക്ക് നഷ്ടമായ കഴിഞ്ഞ രണ്ട് വർഷത്തെ സന്തോഷദിനങ്ങൾ ഒരു പകൽ കൊണ്ട് തിരിച്ചു പിടിക്കുകയായിരുന്നു അവർ. കൂട്ടുകൂടാനും ഉല്ലസിക്കാനും മഹാമാരിയും നിയമവും മനുഷ്യനും തീർത്ത അകലത്തിന്റെ വേലിക്കെട്ടുകളെല്ലാം മറക്കാതെ മറക്കുകയായിരുന്നു അവർ. പരിധിയും പരിമിതിയും അവരുടെ ആവേശത്തിനു മുമ്പിൽ വഴിമാറുകയായിരുന്നു. കൊറോണ എന്ന മഹാമാരിയിൽപ്പെട്ട് പൊതുസമൂഹം തന്നെ ഉയർത്തെഴുന്നേൽക്കാൻ ശ്രമം നടത്തുമ്പോൾ തീർത്തും വീടകങ്ങളിൽ തളയ്ക്കപ്പെട്ട ഭിന്നശേഷി വിദ്യാർത്ഥികൾക്ക് ആശ്വാസമായത് കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയും ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളുടെ സംഘടനയായ പരിവാർ കൊടിയത്തൂർ പഞ്ചായത്ത് കമ്മിറ്റിയുമാണ്. മുക്കം റോട്ടറി ക്ലബ്ബ് രഹില ഗ്രൂപ്പ് ഉൾപ്പെടെയുള്ള സംഘടനകൾ സാമ്പത്തിക സഹായവുമായി എത്തിയതോടെ സംഘാടകർ പോലും പ്രതീക്ഷിച്ചതിലും വലിയ വിജയമായി സഹായയാത്ര മാറുകയും ചെയ്തു. ഭിന്നശേഷിക്കാരായ 55 വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കളുമടക്കം 120 പേരാണ് രണ്ട് ബസ്സുകളിലായി കൊടിയത്തൂരിൽ നിന്ന് കണ്ണൂർ വിസ്മയ പാർക്കിലേക്ക് യാത്ര ചെയ്തത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ഷംലൂലത്ത്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആയിഷ ചേലപ്പുറത്ത് എന്നിവർ ഒരു വാഹനത്തിലും ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കരീംപഴങ്കൽ, പരിവാർ പ്രസിഡന്റ് മുഹമ്മദ് അലി, സെക്രട്ടറി ടി കെ ജാഫർ എന്നിവർ രണ്ടാമത്തെ വാഹനത്തിലും യാത്രയ്ക്ക് നേതൃത്വം നൽകി. പാട്ടും കളികളും ആവേശമായപ്പോൾ ജനപ്രതിനിധികളും അതിന്റെ ഭാഗമായതോടെ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ആവേശ കൊടുമുടി കയറി. വിദ്യാർത്ഥികൾ പാട്ടുപാടുമ്പോൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ അതിന്റെ ഭാഗമായി മാറുകയായിരുന്നു. കണ്ണൂർ പരശ്ശിനിക്കടവിലെ സ്നേക്ക് പാർക്കും വിസ്മയ പാർക്കിലെ വിവിധ റൈഡുകളും വിദ്യാർത്ഥികൾക്കും അവരുടെ രക്ഷിതാക്കൾക്കും പുതിയ അനുഭവമാണ് സമ്മാനിച്ചത്. നേരത്തെ യാത്രയുടെ ഫ്ളാഗ് ഓഫ് കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ഷംലൂലത്ത്, റോട്ടറി ഡിസ്ട്രിക്ട് അസിസ്റ്റന്റ് ഗവർണർ അനിൽകുമാർ എന്നിവർ നിർവഹിച്ചു. കരീംപഴങ്കൽ, ആയിഷ ചേലപ്പുറത്ത്, എം ടി റിയാസ്, ഫസൽ കൊടിയത്തൂർ, ടി കെ അബൂബക്കർ, ഷിഹാബ് മാട്ടുമുറി, പി എൻ ആസർ, റോട്ടറി ഭാരവാഹികളായ ഡോക്ടർ സി ജെ തിലക്, ഹുസൻ ഗ്രീൻ ഗാർഡൻ, നന്ദകുമാർ, ഉമർ ത്രിസ്റ്റാർ, അരുണ അനിൽകുമാർ, പരിവാർ ഭാരവാഹികളായ അബ്ദുൽ അസീസ് കാരക്കുറ്റി, മുഹമ്മദ് സൈഗോൺ, ബഷീർ കണ്ടങ്ങൽ, കരീം പുലുകുന്നത്ത്, മുഹമ്മദ് ഗോതമ്പറോട് തുടങ്ങിയവർ സംബന്ധിച്ചു. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ വിവിധ പദ്ധതികൾ പഞ്ചായത്തിൽ നടപ്പാക്കിയിട്ടുണ്ടെങ്കിലും മനസ്സിനേറെ സന്തോഷം നൽകിയ ഇത്തരമൊരു പദ്ധതി വേറെ ഉണ്ടായിട്ടില്ലെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. വർഷത്തോളമായി നമ്മൾ കൊടിയത്തൂർ പഞ്ചായത്തിലെ യു ഡി എഫിന്റെ നേതൃത്വത്തിൽ ഭരണസമിതി അധികാരമേറ്റെടുത്തു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഈ ഒരു വർഷത്തിനിടയിൽ നിരവധി വികസന പ്രവർത്തനങ്ങളും മറ്റു പൊതുപരിപാടികളും പ്രോഗ്രാമുകളും നല്ല രീതിയിൽ പഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വ ഭരണം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഇന്ന് ഏറെ സന്തോഷത്തിലാണ് ഞങ്ങൾ ഇന്ന്. കാരണം നമ്മുടെ പഞ്ചായത്തിലെ സ്പെഷ്യൽ കുട്ടികള്, ഭിന്നശേഷി കുട്ടികള്, അവരെ നമുക്കറിയാം കഴിഞ്ഞ രണ്ടു വർഷത്തോളമായി കോവിഡ് കാരണം പുറത്തങ്ങ് പോകാൻ കഴിയാതെ മാനസിക പ്രയാസം, മാനസിക സംഘർഷം അനുഭവിച്ച് കുട്ടികളും അവരുടെ രക്ഷിതാക്കളും ഇരിക്കുന്നത്. അത് കണ്ടുതന്നെ കൊടിയത്തൂർ പഞ്ചായത്ത് ഭരണസമിതി പരിവാർ എന്ന സംഘടനയെ ബന്ധപ്പെടുകയും അവർക്കായിട്ട് ഇന്ന് ഉല്ലാസ യാത്ര, മാനസിക ഉല്ലാസ യാത്ര സംഘടിപ്പിച്ചു കണ്ണൂർ സ്മയ കേന്ദ്രത്തിൽ. ഏറെ സന്തോഷം നിറഞ്ഞൊരു ദിവസമാണ് കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും എല്ലാം. ഒരിക്കലും മറക്കാത്ത സന്തോഷങ്ങൾ മാത്രം നിറഞ്ഞ ഒരു ദിവസത്തിന്റെ ഓർമ്മകളുമായാണ് ഓരോരുത്തരും തിരിച്ചുള്ള യാത്രയ്ക്കായി വാഹനത്തിൽ കയറിയത്.
അടുത്ത വർഷം കൂടുതൽ പുതുമകളോടെയുള്ള യാത്രയ്ക്ക് മഹാമാരികളൊന്നും തടസ്സമാവരുത് എന്ന പ്രാർത്ഥനയിലായിരുന്നു ഓരോരുത്തരും. സി ഫസൽ ബാബു, സി ടി വി പ്രാദേശിക വാർത്ത, മുക്കം.